ദൈവത്തെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്വീറ്റ് സിറ്റി മാർത്തോമ ഇടവാങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ദൈവം നമ്മൾ നൽകുന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സഭയായിട്ട് ധ്യാനിക്കുവാനായി നിശ്ചയിച്ചിരിക്കുന്ന വിഷയം, കം ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ ദ ക്രിയേഷൻ, പരിശുദ്ധാത്മാവെ വരിക, സൃഷ്ടിയെ പുതുക്കുക. അതിനാധാരമായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ ഒരു പോസ്റ്റ് റിസറക്ഷൻ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന് തൊട്ടു മുൻപായിട്ട് കർത്താവ് ആദ്യമായിട്ട് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായതിനു ശേഷം അന്ന് രാത്രിയിൽ വാതിലടച്ചിരുന്ന ശിഷ്യന്മാർക്ക്, അതും തോമസ് ഒഴികെ ബാക്കി 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ഒരു വളരെ മനോഹരമായ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലുപരി കർത്താവ് ശിഷ്യന്മാരെ ചില കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഒരു വലിയ രംഗം കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 2-3 ചിന്തകൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ അത്ര ആഗ്രഹിക്കുന്നു. ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു കാര്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ വലിയൊരു പ്രത്യേകത, ഇവിടെ വാതിൽ അടച്ചിരുന്ന ശിഷ്യന്മാർക്കാണ് കർത്താവ് വാതിൽ തുറക്കാതെ തന്നെ, മുട്ടാതെ തുറക്കാതെ കർത്താവ് ഉള്ളിൽ പ്രവേശിക്കുന്നുള്ളതാണ്. കർത്താവിന്റെ ഐഹിക ജീവിതവേളയിൽ ഒരിക്കൽ പോലും ഇങ്ങനെയൊരു സംഭവം നമുക്ക് എവിടെയും കാണാനായിട്ട് സാധ്യമായി തീരുകയില്ല. കർത്താവ് ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വളരെ ഒരു മാജിക്കൽ പവറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാതിൽ അടച്ചിരിക്കുന്ന, വാതിൽ മുട്ടാതെ ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ കർത്താവ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ജീസസ് ക്യാൻ ഗോ വേർ നോ വൺ എൽസ് ക്യാൻ ഗോ. ഹി ക്യാൻ റീച്ച് യു ആൻഡ് റീച്ച് ഇൻ യു എനിവെയർ ആൻഡ് എനി ടൈം. ആർക്കും പോകാൻ പറ്റാത്ത, നമുക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ കർത്താവിന് സാധ്യമായി തീരുമെന്നുള്ളതാണ്. ആരും പോകാൻ പറ്റാത്ത പാതകളിൽ, ഇടങ്ങളിൽ കർത്താവിന് ചെന്നെത്തിയാൻ കർത്താവിന് സാധ്യമായി തീരുന്നുള്ളതാണ് നമുക്കിവിടെ ഒന്നാമത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ആർക്കും നമ്മളെ റീച്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കർത്താവിന് അവിടെ നമ്മളെ റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ഒരു ബലം നമുക്കിവിടെ നൽകുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഈ ഒരു ഭാഗം വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരു കാര്യം, കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ജീസസ് സ്റ്റാൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ്. അരികിലല്ല, ദൂരെയല്ല, നടുവിൽ. പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിലാണ് കർത്താവ് നിൽക്കുന്നത്. സി, കർത്താവ് ആ പ്രോബ്ലത്തിന്റെ മധ്യത്തിലാണ്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ വരുന്ന ഒരാള് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വരുന്നവനാണ്. അല്ലാത്ത ഒരാൾ ജസ്റ്റ് ഒരു ഒബ്സർവർ ആയിട്ട് നമ്മുടെ ഒരു പെരിഫറൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു എഡ്ജിൽ നിന്നുകൊണ്ടോ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മധ്യത്തിൽ തന്നെയുണ്ട്, നമ്മുടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3 കാര്യങ്ങൾ കർത്താവ് അവർക്ക് പ്രോമിസ് ചെയ്യുകയാണ്. അവരോട് വന്നപ്പോഴേ പറയുന്നത്, ആദ്യമായിട്ട് കർത്താവ് അവരോട് പറയുന്നത് പീസ് ബി വിത്ത് യു എന്നാണ്, നിങ്ങൾക്ക് സമാധാനം. പിന്നീട് കർത്താവ് വീണ്ടും ആ ഭാഗത്തിന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. അതായത് ഒന്നാമത് കർത്താവ് കൊടുക്കുന്ന സമാധാനമാണ് കൊടുക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, കർത്താവ് സമാധാനം നൽകിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആദ്യം തന്നെ കർത്താവ് പരിഹാരം ഉണ്ടാക്കുകയാണ്. എപ്പോഴും നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് ദൈവമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ്. ദൈവമായിട്ടുള്ള ഗാഢമായ ബന്ധം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭീതി അകലുന്നു, നമുക്ക് സമാധാനം നിറഞ്ഞവരായിത്തീരുന്നു. വി ഡോണ്ട് ഇനിഷ്യേറ്റ് പീസ് വിത്ത് ജീസസ് ബൈ അവർ ആക്ഷൻസ്, ഹി ഇനിഷ്യേറ്റ് പീസ് വിത്ത് അസ്. കർത്താവ് തന്നെ നമ്മൾ ആ ഒരു പീസ് ഇനിഷ്യേറ്റീവ് അല്ലെ, പീസ് നൽകുവാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് അവർക്ക് ഒരു വലിയ പവർ കൊടുക്കുകയാണ് കർത്താവ്, അവരുടെ മേൽ ഊതി എന്നാണ് പറയുന്നത്. നമുക്കറിയാം വിശുദ്ധ പട്ടംകുട ശുശ്രൂഷയിലൊക്കെ അഭിമന്യ തിരുമേനിമാർ അച്ഛന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഊതുന്ന ഒരു ഭാഗമുണ്ട്, അതായത് പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നതായിട്ട്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴും
കർത്താവ് ജീവശ്വാസം മൂതി എന്നാണ് പറയുന്നത്. സി അതൊരു പവറാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു ആവാസം നമ്മളിലേക്ക് വെക്കുകയാണ് ഈ ഇങ്ങനെ ഒരു ഊതിൽ ഊതുന്ന ഒരു പ്രക്രിയയിലൂടെ നൽകാനായിട്ട് സാധിക്കുന്നത്. പവർ എപ്പോഴും നൽകുന്നത് വീക്ക്നെസ്സിലാണ്. ഇവിടെ കർത്താവ് വലിയൊരു പവർ നൽകുകയാണ്, പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഗിഫ്റ്റ് ഓഫ് ദ പവർ. മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് പർപ്പസ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അവിടെ ആ വാക്യം ഞാൻ വായിക്കട്ടെ. അവിടെ പറയുന്നത്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പർപ്പസ് അവർക്ക് കൊടുക്കുകയാണ്, ഒരു പുതിയൊരു മിഷൻ അവർക്ക് വേണ്ടി നൽകുകയാണ്. അവരുടെ പ്രവർത്തനം പർപ്പസിന്റെ ഓപ്പോസിറ്റ് ഒരു എയിംലെസ്നെസ് എന്നുള്ളതാണ്, ലക്ഷ്യമില്ലായ്മ. എന്നാൽ ആ ലക്ഷ്യമില്ലായ്മ എന്നും ഒരു പുതിയ പർപ്പസ് കർത്താവ് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യം, ഈ മൂന്ന് ഗിഫ്റ്റുകളുടെ ഒരു സീക്വൻസ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പീസ് നൽകുന്നു, പീസ് അവരെ പവറിലേക്ക് നയിക്കുന്നു, പവർ അവരെ പർപ്പസിലേക്ക് നയിക്കുന്നു. എത്ര മനോഹരമായ ഒരു സീക്വൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ ഘട്ടങ്ങളിൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. കർത്താവിന് എവിടെയും പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ആ കർത്താവ് നമുക്ക് നൽകുന്നത് ആദ്യം തന്നെ സമാധാനമാണ്. ആ സമാധാനം തേടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല, കർത്താവ് തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കും. കർത്താവുമായിട്ടുള്ള അസോസിയേഷനാണ് നിന്നെ ആ പീസിലേക്ക് നയിക്കുന്നത്. ആ പീസ് നിന്നെ പവറിലേക്കും ആ പവർ നിന്നെ ഒരു പർപ്പസിലേക്കും എത്തിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ട് ചേർന്ന് പോകുവാനായിട്ട് ആ ഒരു പവർ കർത്താവിന് ലഭിക്കുവാനായിട്ട് നമുക്കിടയായിരിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടങ്ങളൊക്കെ നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ ആണല്ലോ. ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ലോക്ക്ഡൌൺ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുൻപിൽ വളരെയധികം ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്താണ് ഇനി മുന്നോട്ട്? എന്നാൽ നമ്മളോർത്തോളം നമുക്ക് പലതിനെ ചൊല്ലി ആശങ്കകളുണ്ട്. നമ്മുടെ മക്കളെ ചൊല്ലി, ദൂരെയായിരിക്കുന്ന മാതാപിതാക്കളെ ചൊല്ലി, നമ്മുടെ ഭാവിയെ ചൊല്ലി, ജോലിയെ ചൊല്ലി ഒക്കെ നമുക്ക് ആശങ്കകളുള്ളപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പ്രിയമുള്ള ഒരു പീസാണ് വേണ്ടത്, സമാധാനം. അത് ലോകം നൽകുന്ന സമാധാനമല്ല. ആ സമാധാനം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ കർത്താവുമായിട്ട് നീ അസോസിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ വി ഡോണ്ട് ഇൻഷിയേറ്റ് പീസ് വിത്ത് ജീസസ് ബൈ അവേഴ്സ് ആക്ഷൻ, ഹി ഇൻഷിയേറ്റ് പീസ് വിത്ത് അസ്. കർത്താവ് നമ്മളിൽ ആ പീസ് നിറയ്ക്കും. കർത്താവുമായിട്ടുള്ള അസോസിയേഷൻ മാത്രമേ നമുക്ക്, കർത്താവിലും ആയിത്തിരുന്ന അവസ്ഥ, ഞാനും കർത്താവിലും ഒന്നാവുന്നൊരവസ്ഥ. രണ്ടാമത് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് നമ്മുടെ വീക്ക്നെസ്സിനെ ഓർക്കം ചെയ്യാനായിട്ടുള്ള ഒരു പവറാണ്. അത് നമ്മൾ ഹോളി സ്പിരിറ്റ് നമുക്ക് നൽകും. ആ പവറിലൂടെ നമുക്കൊരു പർപ്പസ് ലഭിക്കും. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. സി ഡെസ്റ്റിനേഷൻ നമുക്ക് കാണുമ്പോൾ ആ എയിംലെസ്നെസ് നമ്മളിൽ നിന്നും ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട്, സകല സൃഷ്ടിയും പുതുക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുവാനായിട്ട് നമ്മളെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.